ഹലോ എവറി വൺ വെൽക്കം ടു ബിടെക് മീഡിയ സി ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിൻ്റെ മോഡ്യൂൾ ടു സി അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി മോഡ്യൂൾ ടുവിൻ്റെ നമ്മൾ ആർ സി കമ്പിൾ അംബ്ലിഫൻ്റെ സർക്യൂട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ എങ്ങനെയാണ് ഒരു എ സി ഇക്വലൻ സർക്യൂട്ട് ഡ്രോ ചെയ്യുന്നതും അതുപോലെ ട്രാൻസിസ്റ്റൻ്റെ മോഡൽ ആറ് ഈ മോഡല് നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു അതുപോലെ ആ ആറ് ഈ മോഡൽ വെച്ചിട്ട് നമ്മൾ എ സി സർക്യൂട്ടിനെ റീപ്ലേസ് ചെയ്ത് ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇത്രയും ഈ ഒരു ഡയഗ്രറ്റിലായിരുന്നു നമ്മൾ എൻ്റ് ചെയ്തത് അതായത് ഒരു ആർ സി കപ്പൽ ആംബ്ലി ആർ ഇ മോഡൽ അതിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ആർ ഇ എന്ന് പറയുന്നത് ദിസ് ഈസ് ബേസ് ദിസ് ഈസ് എമിറ്റർ ദിസ് ഈസ് കളക്ടർ അപ്പം അതിനകത്ത് ബിറ്റ ആർ ഇ എന്നുള്ളൊരു ടേം ഉണ്ടായിരുന്നു ആർ ഇ മോഡലിൽ പിന്നെ ഒരു ഡിപ്പെൻ്റൻസ് സോഴ്സ് ബി റ്റ ഐ ബി പിന്നെ ഔട്ട്പുട്ടിൽ ഒരു വെരി ഹൈ റെസിസ്റ്റൻസ് ആർഒയെ ബാക്കി എലമെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ സി അനാലിസിസ് ഡ്രോ ചെയ്തായിരുന്നു ആ എ സി അനാലിസിസിൽ ഇക്വലൻറ്റ് ട്രാൻസിസ്റ്ററിനെ ഈ മോഡൽ വെച്ച് റീപ്ലേസ് ചെയ്തു ഇനി ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ എ സി അനാലിസിസ് യൂസിങ് ആറ് ഈ മോഡലാണ് എ സി അനാലിസിസ് കൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും അതിലൊരു പാരാമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ് ഇസഡിൻ എന്ന് പറയും ദാറ്റ് ഈസ് ഇൻപുട്ട് ഇമ്പിഡൻസ് അടുത്തത് ഇസ്ഡ് ഔട്ട് എന്തായിരിക്കും ആ ഔട്ട് പുട്ട് ഇമ്പഡൻസ് ഔട്ട് പുട്ട് ഇമ്പഡൻസ് ദെൻ വോൾട്ടേജ് ഗെയിൻ കറണ്ട് ഗെയിൻ എക്സാംസിന് ഏസി അനാലിസിസ് ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തുള്ള പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ ഡയറക്റ്റ് ഡെറിവേഷനായിട്ട് ചോദിക്കും അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് തരും എന്നിട്ട് ഇതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും അങ്ങനെ ചോദിക്കുകയാണെങ്കിലും നമ്മൾ ഇങ്ങനത്തുള്ള ഇക്കൊലിൻ സർക്യൂട്ട് ഡ്രോ ചെയ്യണം അപ്പോൾ ഈ ഒരു ആറ് ഈ മോഡൽ വെച്ചിട്ടുള്ള ആണ് പറയുന്നത് അപ്പം ഈ ഒരു കൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ നമുക്ക് ഇനി പഠിക്കാൻ പോകുന്ന ഹൈബ്രിഡ് പൈ മോഡൽ ഈസി ആയിരിക്കും അതിൻ്റെ അനാലിസിസ് ഈസി ആയിരിക്കും അപ്പം ഫസ്റ്റ് ഈ ഒരു ഡയഗ്രം നമ്മൾ ഡ്രോ ചെയ്തു ഓൾറെഡി ഇതെങ്ങനെയാണ് വരുന്നെന്നുള്ളത് പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം അതൊന്ന് വാച്ച് ചെയ്യുക ഇനി ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ഇമ്പിഡൻസ് ഇസഡിനാണ് ഇസഡിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് സൈഡിൽ കൂടെ ഇൻ ഇൻപുട്ട് സൈഡിൻ്റെ അതിൻ്റെ ഇമ്പിഡൻസ് ആണ് ഇസഡിൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് സൈഡിൽ കൂടെ നോക്കുമ്പം കറണ്ട് ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഓക്കെ അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇസഡിൻ ഇസഡഡിൻ ഇസ് ഈക്വൽ ടു നമ്മൾ കൂടെ നോക്കുമ്പം അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്തൊക്കെയാണ് ആർ ഉണ്ട് ആർ ടു ഉണ്ട് പിന്നെ ഈ ബീറ്റ ഉണ്ട് അപ്പോൾ അതിൻ്റെ പാരൽ കോമ്പിനേഷൻ ആയിരിക്കും ഇസഡൻ എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു ഇസഡിൻ ഈസ് ഈക്വൽ ടു ആർ വൺ പാരലൽ ആർ ടു പാരലൽ ബീറ്റ ആർ ഈ അതാണ് നമ്മളുടെ ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഇസഡിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് സൈഡിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഓക്കെ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ മൂന്നെണ്ണ വരുന്നത് ആറ് വണ് ആർ ടു ബിറ്റ ആറ് അപ്പോൾ ആർ വൺ പാരലൽ ആർ ടു പാരലൽ ബിറ്റ ആറ് ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം നമ്മൾ ഇസഡിൻ ഫൈൻഡ് ഔട്ട് ചെയ്തു നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഇസഡ് ഔട്ട് ഔട്ട് ഇമ്പിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം ഇൻപുട്ട് കൂടെ ഒന്നും പോകുന്നില്ല എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് പുട്ടിംപൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അതായത് വി വിൽ കൺസിഡർ വി ഇൻ ഈക്വൽ ടു സീറോ ദിസ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും ഇപ്പം വി ഇൻ ഈക്വൽ ടു സീറോ എന്ന് കൺസിഡർ ചെയ്യും അപ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഇവിടെ ബീറ്റ ഐ ബി ഇപ്പം ഐ ബി എന്ന് പറയുന്നത് ഏതേക്കുണ്ട് വരുന്നതാണ് ഈ ഇൻപുട്ട് സൈഡിലുള്ള കറണ്ടാണ് അപ്പോൾ വി ഇൻ സീറോ ആകുമ്പോഴത്തേക്ക് ഐ ബിയും സീറോ ആവും അപ്പം ഈസർ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൂടെ നോക്കുമ്പം അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ഇവിടെ ഈ കറണ്ട് സോഴ്സ് ആണ് അത് ഡിപ്പെൻ്റൻ്റ് കറണ്ട് സോഴ്സ് ആണ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻപുട്ട് കറൻറ്റിനെയാണ് ഡിപ്പെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വിൻ സീറോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഐ ബി ഈസ് ഈക്വൽ ടു സീറോ അപ്പം പിന്നെ ബാക്കി എന്തേ ഉള്ളൂ ഈ ഇസഡ് ഔട്ട് എന്ന് പറയുമ്പോൾ ഔട്ട് പുട്ട് ഇമ്പോർട്ടൻസ് പറയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നോക്കുമ്പോൾ റെസ്റ്റൻസ് എന്തൊക്കെയുള്ളു ആർ സിയും ആർ ഒയും മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം ഇസഡ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് എഴുതാം ആർഒ പാരലൽ ആർ സി എന്ന് എഴുതാം അതിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഡെറിവേഷനിൽ പറഞ്ഞായിരുന്നു ആർ ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വാല്യൂ ആണ് വെരി ഹൈ വാല്യൂ ആണ് അപ്പോൾ അത് ആർഒ വെരി ഹൈ ആയതുകൊണ്ട് വി ക്യാൻ അപ്രോക്സിമേറ്റ്ലി പാരൽ കോമ്പിനേഷൻ ആയുണ്ട് ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് ആർ സി എന്ന് എഴുതാം ഓക്കെ അപ്പം ഇസഡിൻ്റെ വാല്യൂ ആർ സിന്ന് കിട്ടി ഇസഡ് ഔട്ടിൻ്റെ വാല്യൂ ആർ സിന്ന് കിട്ടി ആർ ഓ വെരി ഹൈ ആണ് അപ്പോൾ അപ്പോൾ ഹൈ ആയിട്ട് വരുന്ന ടേം പാരലായിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം സോ ഇറ്റ്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ആർ സി അപ്പം ഇവിടെ ഇൻപുട്ട് ഇംപിഡൻസും അതുപോലെ ഔട്ട്പുട്ട് ഇംപിഡൻസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഒന്ന് വോൾട്ടേജ് ഗെയിൻ ആണ് വോൾട്ടേജ് ഗെയിൻ വോൾട്ടേജ് ഗെയിനെ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്ന എ വി കൊണ്ടാണ് എവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിൻ മീൻസ് ഔട്ട് പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് വോൾട്ടേജ് ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഇപ്പം നമുക്ക് ഇവിടെ ഔട്ട് പുട്ട് വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഔട്ട് പുട്ട് സൈഡ് കൺസിഡർ ചെയ്യും ഔട്ട് പുട്ട് സൈഡിൽ ഇവിടെ എന്തുണ്ട് ഒരു ബീറ്റ ഐ ബി ഉണ്ട് പിന്നെ ഒരു റെസിസ്റ്റർ ഓക്കെ റെസിസ്റ്റർ രണ്ട് റെസിസ്റ്റർ അത് എന്തായിരുന്നു ആർഒ പാരലൽ ആർ സി ആയിരുന്നു അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ഒ ആണ് അപ്പോൾ ഇവിടെ ഔട്ട് പുട്ട് വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു പോർഷൻ ഇവിടെ ഡ്രോ ചെയ്തു ഡിപ്പെൻഡൻ സോഴ്സ് ബി ട് ഐ ബി പിന്നെ ആർ ഒ പാരലൽ ആർ സി ഒട്ട് സിംഗിളായിട്ട് എഴുതി ഔട്ട് പുട്ട് വി ഒ ആയിട്ട് എഴുതി ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഔട്ട് പുട്ട് വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പം ഔട്ട് പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെന്ന് വരും ഇപ്പം ഇത് ഒരു കറണ്ട് സോഴ്സ് ആണ് ഇത് റെസിസ്റ്റർ എന്ന് പറയുന്നത് ആറോ പാരലൽ ആർ സി ആണ് ഓക്കെ അപ്പം നമ്മൾ വോൾട്ടേജ് ആണ് അപ്പം ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ബീറ്റ ഐ ബി ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഇൻറ്റു ആർ ആണ് അപ്പം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഔട്ട് പുട്ട് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ഇപ്പം ഇതിൽ ഇതിലേ ഫ്ലോ ഐ ഇൻ ആർ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ ടെ ഐ ബി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സീറോ പാരലൽ ആർ സി എന്ന് വരും അപ്പോൾ നമുക്ക് വി ഔട്ടിൻ്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടും ബീറ്റ ടെ ഐ ബി ഇൻ ആർ സീറോ പാരലൽ ആർ സി എന്ന് കിട്ടും ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം ദിസ് ഈസ് ഔട്ട് പുട്ട് വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ ഔട്ട് പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻപുട്ട് വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പം അതിന് ഞാൻ വി ഐ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു വി ഐ ഈക്വൾ ടു ഇൻപുട്ട് സൈഡിലുള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലേക്കു ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ബി ആണ് ഓക്കെ ഇപ്പം ഇവിടെ ബിറ്റ ആർ ഇ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ ബിറ്റ ആർ അപ്പോൾ ഇതിലേക്കൂടെ ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും ഐ ബി ഇൻറ്റു ബിറ്റ ആർ ഈന്ന് പറയും ഐ ബി ഇൻ ടു ബിറ്റ ആർ ഈ എന്ന് പറയും വി ഈക്വൽ ടു ഐ ഇൻ ടു ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ബി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ ആർ ഈ ബിറ്റ ആർ ഇ എന്ന് വരും ഞാനിവിടെ ഒന്നും കൂടിയിട്ട് എഴുതുകയാണ് നമുക്ക് കിട്ടിയ വോൾട്ടേജ് ഗെയിൻ വോൾട്ടേജ് ഗെയിൻ വോൾട്ടേജ് ഗെയിനിൽ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ കിട്ടിയത് ഔട്ട് പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ബീറ്റ ഐ ബി ഇൻറ്റു ആർ സീറോ പാരലൽ ആർ സിന്ന് കിട്ടി എൻ്റെ ഈ എക്സ്പ്രഷൻ ബീറ്റ ഐ ബി ഇൻറ്റു ആർ സീറോ പാരലൽ ആർ സിന്ന് കിട്ടി അതുപോലെ ഇൻപുട്ട് വോൾട്ടേജ് അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഐ ബി ഇൻറ്റു ബിറ്റ ഇൻറ്റു ആർ ഈന്ന് കിട്ടി ഓക്കെ ഐ ബി ഇൻറ്റു ബിറ്റ ഇൻറ്റു ആർ ഈന്ന് കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി വോൾട്ടേജ് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്യണം ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ദിസ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ബിറ്റ ഐ ബി ആർ സിറോ പാരലൽ ആർ സി ഡിവൈഡഡഡഡഡ് ബൈ ഐ ബി ഇൻ ബ ബിറ്റ ഇൻ ആ ഓക്കെ ഇതിനകത്ത് ബിറ്റയും ബിറ്റയും ക്യാൻസൽ ചെയ്ത് പോവും നെക്സ്റ്റ് ഐ IB ഐ ബിയും ക്യാൻസൽ ചെയ്ത് പോവും കിട്ടുന്നത് ആർ സീറോ പാരലൽ ആർ സി ഡിവൈഡഡ് ബൈ ആറി എന്ന് കിട്ടും അതിൽ ആർ സീറോ പാരലൽ ആർ സി നമ്മൾ ആർ സീറോ വരി ഹൈ ആയതുകൊണ്ട് ഇന്ന് എഴുതാൻ ആർ സി ഡിവൈഡ് ബൈ ആർ ഇന്ന് കിട്ടും ഇതാണ് വോൾട്ടേജ് ഗെയിനിൻ്റെ എക്സ്പ്രഷൻ RC divided by into into RE ആർ ഇന്ന് കിട്ടും ഇനി ലാസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് കറണ്ട് ഗെയിൻ ആണ് കറണ്ട് ഗെയിൻ കറണ്ട് ഗെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നേരത്തെ പോലെ തന്നെ ഔട്ട് പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം കളക്ടർ കറൻ്റാണ് ഔട്ട് പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഐ സി ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഐ ബി ആണ് ഐ സി എന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ഐ ബി ബിറ്റ ഐ ബി ഡിവൈഡ് ബൈ ഐ ബി എന്ന് വരും സോ ഇതിൻ്റെ വാല്യൂ ബീറ്റ ബിറ്റാന്ന് വരും ഓക്കെ അപ്പം നമുക്ക് കിട്ടിയ വാല്യൂസ് ഇസഡിൻ്റെ വാല്യൂ കിട്ടി ഇസഡ് ഔട്ടിൻ്റെ വാല്യൂ കിട്ടി വോൾട്ടേജ് ഗെയിൻ എ വി കിട്ടി അതുപോലെ കറണ്ട് ഗെയിൻ എ ഐ കിട്ടി എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ വാല്യൂസ് ഇസഡിന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ വൺ പാരൽ ആർ ടു പാരൽ ആർ വൺ പാരൽ ആർ ടു പാരൽ ബിറ്റ ആറി ഇൻപുട്ട് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്ന കറൻ്റിന് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ആർ വൺ പാരൽ ആർ ടു പാരലൽ ബിറ്റ ആറി ബിറ്റ ആർ ഇസഡ് ഔട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഇസഡിൻ സീറോ ആയിട്ട് എടുത്തു അപ്പം ഈ ഡിപ്പെൻഡൻസ് ഓയിൽ സീറോ ആവും അപ്പോൾ ഔട്ട് പുട്ടിൽ നോക്കുന്ന കറണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആർ സീറോയും ആർ സിയോ ആണ് ആർ സീറോ പാരൽ ആർ സിന്ന് വരും അതിൽ ആർ സീറോ വെരി ഹൈ ആയതുകൊണ്ട് നമുക്ക് ആർ സി എന്ന് കിട്ടി ഓക്കെ അപ്പം ഇസ് സൈഡ് ഔട്ട് എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ സി എന്ന് കിട്ടി ഇനി നെക്സ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത വോൾട്ടേജ് ഗെയിനാണ് വോൾട്ടേജ് ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈക്വൽ സർക്യൂട്ടിൽ ഔട്ട്പുട്ട് സൈഡ് കൺസിഡർ ചെയ്തു അപ്പോൾ ഇതിലേക്കുള്ള ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് ബി റ്റാ ഐ ബി ഇവിടെ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സീറോ പാരൽ ആർ സി ആണ് അപ്പോൾ അതിലേക്കൂടെ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ബി റ്റ ഐ ബി ഇൻ ആർ സീറോ പാരൽ ആർ സി ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻപുട്ട് സൈഡ് കൺസിഡർ ചെയ്ത് അപ്പം അതിൻ്റെ കേസിൽ എന്ത് വരും ഐ ബി ഇൻ ടു ദിസ് ബീറ്റ ആർ ഇ വരും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ആർ സി ഡിവൈഡ് ബൈ ആർ ചെയ്യുന്ന കിട്ടി ഇനി നെക്സ്റ്റ് കറണ്ട് ഗെയിൻ ഔട്ട് പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ഔട്ട് പുട്ട് കറണ്ട് ഐ സി ആണ് ഇൻപുട്ട് കറണ്ട് ഐ ബി ആണ് ഐ സി ഇൻ ടേംസ് ഓഫ് ഐ ബി റെപ്രസെൻറ് ചെയ്ത് ബീറ്റ കിട്ടി ഇപ്പം ബേസിക്കലി നമ്മൾ സിലബസിൽ ഹൈബ്രിഡ് പൈ മോഡലാണ് പഠിക്കാനുള്ളത് പക്ഷേ ഈ ആറ് ഈ മോഡല് അതിൻ്റെ കൺസെപ്റ്റും കറക്റ്റായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഹൈബ്രിഡ് പൈ മോഡൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഹൈബ്രിഡ് പൈ മോഡലും നമുക്ക് ഇതുപോലത്തെ പാരാമീറ്റേഴ്സ് ആണ് ഔട്ട് ചെയ്യാനുള്ളത് അപ്പം ഈ ആർ ഈ മോഡലാണ് അതിൻ്റെ ബേസിക് മോഡലായിട്ട് വരുന്നത് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള മോഡലാണ് അപ്പോൾ അതിലെങ്ങനെയാണ് ഒരു ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഹൈബ്രിഡ് പൈ മോഡലും അതിൻ്റെ അനാലിസിസും വളരെ ഈസി ആയിരിക്കും എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങനെ എ സി ഈക്വലൻ സർക്യൂട്ട് വരച്ചിട്ട് അതിൻ്റെ ഈക്വൻ മോഡൽ വരയ്ക്കാൻ ചോദിക്കും <laughs> <ů en> ും അതുപോലെ ജനറൽ ആയിട്ടുള്ള ഇതുപോലത്തെ എക്സ്പ്രഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും ഓരോന്നിൻ്റെയും ഓക്കെ ഈ സഡിൻ എന്താ ഈ സർ ഔട്ട് എന്താ എ വി എന്താ എ അങ്ങനത്തെയുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും ഇനിയും ഒരു തേർഡ് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഉള്ള അനാലിസിസിൽ ഇതിൻ്റെയൊക്കെ വാല്യൂ തരും വാല്യൂ വന്നിട്ട് ഓരോന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും ഈ സഡിൻ ഈ സർ ഔട്ട് എ വി എ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും ഇപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എ സി യൂസിങ് ആർ ആറ് മോഡലാണ് ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ്റെയും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു വി മീഡിയ സി